ബിന്ദു അമ്മണി ശബരിമല വിഷയം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണിത് ശബരിമല വിഷയം കത്തി നിന്നപ്പോൾ സന്നിധാനത്ത് പ്രവേശിച്ച ബിന്ദു അമ്മണിക്ക് പിന്നീട് നിരവധി നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ച ബിന്ദു അമ്മണി വിശ്വാസിയല്ലെന്നും ആക്ടിവിസ്റ്റ് ആണെന്നും കേരള ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ബിന്ദു അമ്മണി എന്ന പേര് വാർത്തകളിൽ നിറയുകയാണ് രാത്രി ബസ് ഡ്രൈവറിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന വാർത്തകൾ വന്നിരുന്നു കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവറിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായി എന്ന പേരിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണി നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ഞായറാഴ്ച രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് രാത്രി 8 മണിയോടെ കോഴിക്കോട് പോയിൽക്കാവ് നിന്നും ബസ് കയറിയ തന്നെ ബസ് ഡ്രൈവർ ശബരിമലയുടെ പേര് പറഞ്ഞ് പരിഹസിച്ചെന്നും അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നും തനിക്ക് ഇറങ്ങേണ്ടിയിരുന്ന വെസ്റ്റ്ഹിൽ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെന്നുമാണ് ബിന്ദു പരാതിയിൽ പറയുന്നത് ബസ് ഡ്രൈവർ സംഘപരിവാർ അനുഭാവിയാണെന്നും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നെടുത്ത വീഡിയോയിൽ ബിന്ദു പറയുന്നുണ്ട് സംഘികളായിട്ടുള്ള ഡ്രൈവർമാരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഈ ബസ്സിലെ ഡ്രൈവറുടെ കയ്യിൽ രാഖിയുണ്ട് കണ്ടക്ടറുടെ നെറ്റിയിൽ കുറിയും ഉണ്ടായിരുന്നു അവർ സംഘപരിവാർ അനുഭാവമുള്ള ആളുകളാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്ന് ബിന്ദു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ നിന്നും തനിക്ക് മുൻപും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ബിന്ദു അമ്മണി ആരോപിക്കുന്നുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബിന്ദു ഇത്തരത്തിൽ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവച്ചത് സുപ്രീം കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉത്തരവ് ഉള്ളയാളാണ് താനെന്നും എന്നാൽ താൻ ഒരു ദളിത് ആയതിന്റെ പേരിൽ കേരള പോലീസ് സംരക്ഷണം നൽകാതിരിക്കുകയാണെന്നും ബിന്ദു പോസ്റ്റിൽ ആരോപിച്ചു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പ്രൊട്ടക്ഷൻ ഉത്തരവുള്ള ആളാണ് ഞാൻ പക്ഷേ എന്ത് കാര്യം ദളിതായാൽ മറ്റൊരു നീതി ഒരേ ഉത്തരവിൽ ഒരാൾക്ക് സംരക്ഷണം നൽകുന്ന കേരള പോലീസ് എനിക്ക് സംരക്ഷണം നൽകാത്തതിന് കാരണം എന്റെ ദളിത് ഐഡന്റിറ്റിയെ തന്നെയെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ എന്നും പോസ്റ്റിൽ ബിന്ദു ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ രാത്രി ബസ്സിൽ കയറിയ തന്നെ അശ്ലീല ചുവയോടെ നോക്കിക്കൊണ്ട് ഡ്രൈവർ അടുത്തിരുന്ന ആളുകളോട് ഈ വർഷവും ശബരിമല പോകുന്നു എന്ന് പരിഹാസത്തോടെ ചോദിക്കുകയായിരുന്നു എന്നാണ് ബിന്ദു പറയുന്നത് എന്നാൽ അതേസമയം ബിന്ദു അമ്മണിയെ പരസ്യമായി അധിക്ഷേപിച്ച ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് IPC 509 പ്രകാരം സ്ത്രീയെ വാക്കുകൊണ്ട് അധിക്ഷേപിച്ചതിനാണ് നടക്കാവ് പോലീസ് കേസെടുത്തത് കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടന്ന സെയിൻ ബസ്സിലെ ഡ്രൈവറാണ് ബിന്ദു അമ്മണിയെ പരിഹസിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശബരിമല വിഷയത്തിൽ ബിന്ദു അമ്മണിക്കെതിരെ BJP RSS പ്രവർത്തകർ മുളക് സ്പ്രേ പ്രയോഗം നടത്തിയതും ഹൈക്കോടതി മുൻപ് പരാമർശിച്ചിരുന്നു ആക്ടിവിസ്റ്റുകളായ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിനെ കേരള സർക്കാർ പിന്തുണച്ചതായും കോടതി വ്യക്തമാക്കി ട്രൂ TV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.